ഓക്കെ ചേട്ടാ, നമ്മുടെ പുതിയ ഗതാഗത മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ അധികാരത്ത് വന്നത്. അപ്പൊ എന്താണ് പുള്ളിയുടെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തോടുകൂടി എന്തെങ്കിലും ഗുണം ആവോ ദോഷമാവോ എന്നുള്ളതാണ് ആദ്യമേ കൊടുക്കേണ്ടതായിരുന്നായിരുന്നു എന്റെ അഭിപ്രായം. ഇപ്പൊ കെ എസ് ആർ ടി സി ആണെങ്കിൽ പോലും പല സീറ്റും പടഞ്ഞ വണ്ടിയൊക്കെ ആയിരുന്നു, പുള്ളി വന്നാലും ഹൈടെക് ഓടി പോലെ വണ്ടികളും പുതിയ ആശയങ്ങളൊക്കെ കൂട്ടുന്നത്. അപ്പൊ അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും ഇപ്പോഴത്തെ പാസ്സായിട്ട് പോകുന്ന അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പല ആൾക്കാർ വരണമെന്ന് ആഗ്രഹം. നമുക്കും കൂടെ ഇപ്പം മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും അല്ലാത്ത വകുപ്പാണെങ്കിലും കെ എസ് ആർ ടി സിക്ക് മാത്രമായിട്ടും റൈറ്റ് മേഖലയെ സഹായകം അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്സ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നമുക്കും കൂടെ അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി വരുമെന്ന് കരുതുന്നു. പറ്റേക്ക് പറഞ്ഞു ഞങ്ങൾ വണ്ടികളൊക്കെ എറണാകുളം വണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. നല്ല സീറ്റ് കാര്യങ്ങൾ സർവീസ് എല്ലാം ക്ലീൻ ആയിട്ടൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. പറ്റേക്ക് ഓർ വന്നേ പിന്നെ നമ്മൾ എക്സ്പ്രസ് ആണെങ്കിലും ഫാസ്റ്റ് എൽ എസ് ഒക്കെ 4-5 വർഷം കൂടുമ്പോൾ പുതിയ വണ്ടികളിട്ട് മാറിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 10-12 വർഷമായ വണ്ടികളൊക്കെ ഇപ്പോഴും ഫാസ്റ്റ് പാസഞ്ചറായിട്ട് ഓടുന്നുണ്ട്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാതെ കഴുകാതെയൊക്കെ പോകുന്ന രീതിയിൽ. അപ്പം യാത്രക്കാർക്ക് ഇത്രയും മെച്ചപ്പെട്ട രീതിയിലുള്ള യാത്രാ സൗകര്യം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കറക്റ്റ് സമയം പാലിക്കും. പല സർവീസുകളും നമ്മൾ ഓടിക്കൊണ്ടിരുന്ന പോലെ ഒന്നുമില്ല, 1 മണിക്കൂർ താമസിച്ചും 1/2 മണിക്കൂർ നേരത്തെ ഒക്കെ പോകുന്നതുകൊണ്ടു. പിന്നെ കൂടുതലും നമ്മൾ ഹാൾട്ട് ചെയ്യുന്നിടത്തുന്നേക്കാട്ടിലും കൂടുതൽ പോയേച്ച് ഈ വണ്ടി കാലി തിരിച്ച് ഡിപ്പോയിലോട്ട് വരുന്ന പ്രവണതയൊക്കെ ഉണ്ട്. അതൊക്കെ കൂടുതൽ ഡീസൽ പോവുകയും വണ്ടി കാലിയൊക്കെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നഷ്ടമാണെന്നാണ് നമ്മുടെ ആലോചന. ഇനി അവർക്ക് ആ നമ്മളൊക്കെ ഹാൾട്ട് ചെയ്യുന്നിടത്ത് തന്നെ വണ്ടി ഇട്ടേച്ച് നമ്മൾ വീടുകളിൽ പോവുകയല്ലേ ചെയ്യുന്നത്. കെ എസ് ആർ ടി സി പൊതുവെ ഇപ്പോൾ കാണുന്ന ഡിപ്പോയിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങോട്ട് പോയ വെച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ അവിടെ തന്നെ തീർത്തേച്ച് തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഡീസൽ കത്തി പോവുകയും ആളില്ലാതെ പോവുകയല്ലേ ചെയ്യുന്നത്. ഇനി അവിടെ കാഴ്ചപ്പാട് അറിയില്ല, നമ്മളെ നമ്മളിപ്പോൾ ഇത് നമ്മുടെ രീതിയിലുള്ള കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ആ കുറച്ചുകൂടെ നേരത്തെ വരണമായിരുന്നു എന്റെ കാഴ്ചപ്പാട്. ആ അതെ അതെ, ഇതിപ്പോ എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഓരോരോ കാര്യങ്ങളുണ്ട്. ചേട്ടനും കൂടി പറയും.